Vamos, caramba. കണ്ണൂരിൽ കേരയിൽ കല്ലിടലിനെതിരെ പ്രതിഷേധിച്ചവരെ സി പി എം പ്രവർത്തകർ തല്ലിയതിനെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ന്യായീകരിച്ചു തല്ല് സ്വാഭാവിക പ്രതികരണം മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു തല്ല് ഒന്നിനും ഒരു പരിഹാരമല്ല പക്ഷേ തല്ലാനുള്ള സാഹചര്യം ബി ജെ പിയും കോടിയേരി മുന്നറിയിപ്പ് നൽകി കേരയിൽ വിരുദ്ധ സമരം നടത്തുന്നത് യു ഡി എഫുകാരും ബി ജെ പി റെയിൽ കടന്നുപോകുന്ന സ്ഥലത്തെ ഭൂവുടമകൾ കല്ലിടുന്നതിന് അനുകൂല നിലപാട് എടുത്തിട്ടും ആ കല്ലുകൾ പിഴുതുമാറ്റാൻ തീരുമാനിച്ച് യു ഡി എഫും ബി ജെ യും രംഗത്തിറങ്ങുകയാണ് സ്വാഭാവികമായും അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും കോടിയേരി മാറ്റിയ കല് എൽ ഡി എഫ് പുനഃസ്ഥാപിക്കുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടി തീരുമാനമെടുക്കാതെ തന്നെ കേരളിനെ പിന്തുണച്ച് ആളുകൾ രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലമുടപസ്ഥരുടെ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കും അവർക്ക് ബദൽ സൗകര്യം കൊടുക്കും അവർക്ക് ആവശ്യമായ എല്ലാ സംവിധാനവും ഉണ്ടാക്കി കൊടുക്കുമെന്നും കോടിയേരി പറഞ്ഞു സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സംവാദത്തിൽ ആരെയൊക്കെ ക്ഷണിക്കണമെന്ന് തീരുമാനിക്കുന്നത് കേരളയിൽ ആണെന്ന് സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി ി പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത് സർക്കാർ അല്ല കേരളമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരാണ് അത് സി തീരുമാനിക്കേണ്ട കാര്യവുമല്ലെന്ന് കോടിയേരി പറഞ്ഞു ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചത് കേരയിലാണ് ജോസഫ് സി മാത്യു ആരാണെന്നും കോടിയേരി ചോദിച്ചു അതേസമയം സിൽവർ ലൈൻ സംവാദത്തിൽ നിന്നും പിന്മാറുമെന്ന് എതിർപ്പ് ഉന്നയിച്ച് പങ്കെടുക്കുന്ന പാനൽ അംഗം ഇന്ത്യൻ റെയിൽവേ റിട്ടയേർഡ് ചീഫ് എഞ്ചിനീയർ അലോക് വർമ്മ രംഗത്തെത്തി നേരത്തെ സർക്കാർ സംവാദം നടത്തും എന്നാണ് അറിയിച്ചതെങ്കിലും ഇപ്പോൾ കേരളയിലാണ് പാനലിൽ ഉള്ളവരെ ക്ഷണിച്ചത് ഇതടക്കം ചൂണ്ടിക്കാട്ടിയാണ് അലോക് വർമ്മത് സംവാദം നടത്തുന്നത് സർക്കാരാണെന്നായിരുന്നു നേരത്തെ തന്നെ ധരിപ്പിച്ചിരുന്നതെന്ന് ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു സർക്കാർ നടത്തുന്ന പരിപാടിയായതിനാലാണ് സംവാദത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് എന്നാൽ തന്നെ ക്ഷണിച്ചത് കേരയിലാണ് െന്നും ക്ഷണക്കത്ത് പോലും ഏകപക്ഷീയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പദ്ധതിയുടെ അനുകൂല വശം ജനങ്ങളെ ബോധിപ്പിക്കാൻ സംവാദം എന്നാണ് ക്ഷണക്കത്തിലെ പരാമർശം ഇത് ഏകപക്ഷീയവും പ്രതിഷേധാർഹവുമാണെന്നും അദ്ദേഹം വിമർശിച്ചു ഇന്ന് ഉച്ചക്കുള്ളിൽ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തി ചീഫ് സെക്രട്ടറിയോ സർക്കാർ പ്രതിനിധിയോ കത്ത് അയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കിയതിനുള്ള അതൃപ്തിയും അലോക് വർമ്മ കത്തിൽ സൂചിപ്പിക്കുന്നു ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സംവാദത്തിനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി